എന്താണ് കോൺക്രീറ്റ് കവർ ബ്ലോക്ക്, ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിക്സഡ് മെറ്റീരിയൽ ആണ്. RCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ റെയിൻഫോഴ്സ്മെന്റ് ആയിട്ട് സ്റ്റീൽ ഉണ്ടാവും, കോൺക്രീറ്റും ഉണ്ടാവും. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത മെറ്റീരിയലിനെയാണ് നമ്മൾ RCC എന്ന് പറയുന്നത്. നമ്മൾ മോസ്റ്റ് ഓഫ് ദ സ്ട്രക്ചേഴ്സ് RCC വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റീല് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റീല് ഒരിക്കലും എക്സ്പോസ് ചെയ്യാൻ പാടില്ല എന്ന് നമുക്കറിയാം. അത് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ റസ്റ്റ് വന്ന് തുരുമ്പിച്ച് നശിച്ചു പോകും, അത് മൊത്തം സ്ട്രക്ചറിനെ തന്നെ ബാധിക്കും എന്ന് നമുക്കറിയാം. കോൺക്രീറ്റിനും അതിൻ്റെതായ കടമകൾ RCC എന്ന് പറയുന്ന മെമ്പറിൽ നിർവഹിക്കാനുണ്ട്. അപ്പൊ തീർച്ചയായും ഇതിനൊരു കവറിംഗ് നിർബന്ധമായും വേണ്ടതാണ്. ആ കവറിംഗ് നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചു വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ കോൺക്രീറ്റ് കവർ ബ്ലോക്ക് എന്ന് പറയുന്നത്. പണ്ട് സാധാരണ അത് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സാധാരണ കല്ലുകൾ തന്നെ കോൺക്രീറ്റിൽ തന്നെ അഗ്രിഗേറ്റ് എടുത്ത് വെച്ച് അതിന് സ്പേസ് ഉണ്ടാക്കി അങ്ങനെ ഒരു കവറിംഗ് കൊടുക്കുന്ന ഒരു പതിവാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് മാറി കുറെ കാലമായി കൃത്യമായിട്ടുള്ള കോൺക്രീറ്റ് കവർ ബ്ലോക്ക് തന്നെ നമ്മൾ നൽകുന്നത്. ഈ കവർ ബ്ലോക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും 20mm കവറിംഗ് കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്, അതുപോലെ തന്നെ 25mm കവറിംഗ് കൊടുക്കുന്ന ഒരു ഭാഗവും ഇതിനുണ്ട്. ഇനി എവിടെയെങ്കിലും 30mm അതായത് 3cm കവറിംഗ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കമഴ്ത്തി വെച്ചും കവറിംഗ് പ്രത്യേകമായിട്ട് നമ്മൾ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതെങ്ങനെയാണ് കൊടുക്കേണ്ടത്? സ്ലാബിലാണെങ്കിൽ സാധാരണ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് 1m² ഒരെണ്ണമെങ്കിലും വെച്ച് നമ്മൾ മാറ്റിനടിയിൽ വെച്ച് കൊടുക്കണം എന്നുള്ളതാണ്. അതുപോലെ ബീമിനും കോളത്തിനുമൊക്കെ ആവശ്യമുള്ള ഇടങ്ങളിൽ ഷട്ടറിംഗ് ആയിട്ടും ഒക്കെ ഇത് മുട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ, റെയിൻഫോഴ്സ്മെന്റ് ഇതുമായി മുട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് എക്സ്പോസ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ച് ആ ഭാഗങ്ങളിലൊക്കെ കവർ ബ്ലോക്ക് വെച്ച് കൊടുത്താൽ നമുക്ക് നല്ലൊരു RCC ലഭിക്കും. ഇത് തെരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ കോൺക്രീറ്റിന് പകരമായി വെക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ കോൺക്രീറ്റ് സാധാരണ M20, M25 ഒക്കെയാണ് ചെയ്യുക. അപ്പൊ അതേ സ്ട്രെങ്ത് ഇതിനും ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു നല്ല പ്രോഡക്റ്റ് തന്നെയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. നിലത്തിട്ട് നോക്കാം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതുമല്ല അതിന് മാറ്റിന്റെ മുകളിലൂടെ നടന്നു പോകുമ്പോൾ ഇതിന്റെ നെടുകെ പിളർന്നു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ ഇത് ഉപയോഗിക്കരുത്. അത് മൊത്തം റിട്ടേൺ ചെയ്യുകയും എന്നിട്ട് മറ്റു വല്ല ബ്രാൻഡുകൾ മേടിച്ച് നോക്കുകയും ചെയ്യുക. ഒരിക്കലും തന്നെ അതിൽ ചാൻസ് എടുക്കരുത്. ഇത് കോൺക്രീറ്റിന്റെ അതേ സ്ട്രെങ്ത് തരേണ്ടതാണ്. മിനിമം സ്ട്രെങ്ത് എങ്കിലും ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല. കവറിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് നമുക്ക് വളരെ എസെൻഷ്യൽ ആണ്. എപ്പോൾ അത് വളരെ നീറ്റ് ആയിട്ട് എപ്പോഴും ഈവൺ ആയിട്ട് ഒരു സ്ലാബിലാണെങ്കിലും സ്ട്രക്ചറിലാണെങ്കിലും ഈ റെയിൻഫോഴ്സ്മെന്റ് എക്സ്പോസ് ചെയ്യാതെ നോക്കുന്നതിൽ ഇതിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പർച്ചേസ് ചെയ്യുമ്പോഴും ഇത് നിരത്തുമ്പോഴും ഒക്കെ കൃത്യമായ ഒരു ശ്രദ്ധ വേണമെന്ന് മാത്രം ഉണർത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. കാണാം.